ഒരു ഇന്ത്യക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഓപ്പറേറ്റർ ഓപ്പറേറ്ററാകാൻ തയ്യാറെടുക്കുന്നു ഡബിൾ ഡക്കർ ചാനലിലെ ഒരു മുൻ എപ്പിസോഡിൽ ഒരു പ്രേക്ഷകൻ വളരെ വിചിത്രമായ പേരുകളാണ് നമ്മൾ ഇത് ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണോ വേറെ ആരെങ്കിലും ആണോ വല്ല ഏലിയൻസ് ആണോ എന്നൊന്നും അറിയില്ല ദി എക്സ്പ്രഷനിസ്റ്റ് എന്നാണ് എങ്ങനെയാണ് ഒരാളുടെ പേര് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ദയവീത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരവരുടെ പേരുകൾ കൂടി വ്യക്തമാക്കിക്കൊണ്ട് അവതരിപ്പിച്ചാൽ അതിൻ്റെ ഒരു ആധികാരികത ആധികാരികതയുണ്ടാവും എന്തായാലും ദി എക്സ്പ്രഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ആളെന്ന് വിചാരിക്കുന്ന റോബോട്ടായില്ല ഒരാൾ തന്നെ എന്ന് വിചാരിക്കുന്നു കാരണം മലയാളത്തിൽ മറ്റുമാണ് എഴുതിയിരിക്കുന്നത് എന്താണ് ആവശ്യം സ്വന്തമായി ഒരു കപ്പൽ വാങ്ങി വിഴിഞ്ഞത്ത് കപ്പൽ കമ്പനി തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ഡബിൾ ഡക്കറിൻ്റെ ഒരു പോളിസി വ്യക്തമായി പേര് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ആർക്കും മറുപടി കൊടുക്കില്ല കാരണം മറുപടി കൊടുക്കുന്നതിന് നമ്മൾ ഗവേഷണം നടത്തണം അല്ലെങ്കിൽ കുറേ സമയം കണ്ടെത്തണം കുറച്ച് പെയിൻ ഉണ്ട് അപ്പോൾ അത് അർഹിക്കുന്നവർ അവരുടെ ഐഡൻറ്റിറ്റി കൃത്യമായി വെളിപ്പെടുത്തിയാൽ മാത്രമേ ഗൗരവമുള്ള ഇതായി അത് പരിഗണിച്ച് മറുപടി തരികയുള്ളൂ ഇവിടെ ഈ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ആ ചോദ്യം പ്രസക്തമായതുകൊണ്ടാണ് ആ ചോദ്യം ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്തായാലും ഇതുതന്നെയാണ് ഈ പ്രോജക്റ്റിനു വേണ്ടി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ കുറേ ആളുകൾ അധ്വാനിച്ചത് ഇത്തരം സ്വപ്നങ്ങൾ പുതിയ തലമുറയിൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ് കുത്തിവയ്പ്പിക്കാൻ വേണ്ടിയാണ് ഒരു കപ്പൽ സ്വന്തമാക്കുക എന്നിട്ട് ആ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചിന്തയെ നമ്മൾ അഭിനന്ദിക്കുകയാണ് അങ്ങനെ ചിന്തിക്കണം വലിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ ആകാശം ചക്രവാളത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ആകാശം കാണണമെന്ന് പറയുന്നത് പോലെ ഒരു ചെറിയ കാര്യത്തിലോട്ട് കടക്കണമെങ്കിൽ പോലും നമ്മൾ വലിയ കാര്യം സ്വപ്നം കാണണം ഒരു കപ്പൽ സ്വന്തമായിട്ട് വാങ്ങുന്നത് തന്നെ ആയിരിക്കണം അതൊരു റൈറ്റ് തിങ്കിങ് ആണ് പക്ഷേ വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരല്ലോ പണ്ട് മുട്ടക്കച്ചവടക്കാരും തൈര് കച്ചവടക്കാരും ഒക്കെ സ്വപ്നം കണ്ട ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ അതിനെന്താ വേണ്ടത് നമ്മൾ ആദ്യം മേസ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ചരിത്രം ഒരു ഒരു റിപ്പോർട്ട് അതായിരുന്നു എൻ്റെ ഈ ഡബിൾ ഡക്കറിലൂടെ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് മാസ്കിൻ്റെ ചരിത്രമായിരുന്നു ഒരു കപ്പലിൽ നിന്ന് തുടങ്ങി ഇന്ന് അറുന്നൂറ് എഴുന്നൂറ് കപ്പലുകളിലോട്ടൊക്കെ വളർന്ന ആ കമ്പനി ആ ചരിത്രം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക രണ്ട് കപ്പൽ സ്വന്തമാക്കുന്നതിന് മുമ്പ് കടൽ കാലൊന്ന് നനയ്ക്കാൻ ശ്രമിക്കുക ഒന്ന് നീന്താൻ പഠിക്കുക കപ്പലിലെ ഒരു ജോലി ഏറ്റവും ചെറിയ തട്ടിലുള്ള ഒരു ജോലിക്കാരനായി തുടങ്ങി ക്യാപ്റ്റനായി വളരുക ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഇത് ഇതിലൂടെ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണ് വലിയ ധനികരുടെ മക്കൾ ഇതൊന്നുമില്ലാതെ കടന്നു വരികയാണ് അങ്ങനെ ആസ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല സ്വന്തമായിട്ടൊരു കപ്പൽ വാങ്ങിക്കാം മറ്റുള്ളവരെ അത് മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ച് കൊടുക്കാം എന്തായാലും കേരള കോണ്ടെക്സ്റ്റിൽ അത്തരം കപ്പാസിറ്റിയുള്ള ആളുകളുണ്ടോ എന്ന് സംശയമുണ്ട് എന്ത് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ തുടങ്ങി തുടങ്ങി ഇതെല്ലാം പഠിച്ച് പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് വരും ഇവിടെ ഒരു അനുഭവം ക്രൂ ചേഞ്ചിങ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പരിചയ സമ്പത്തുള്ള ചീഫ് എൻജിനീയറായിട്ട് കപ്പലിൽ ജോലി ചെയ്ത് ലീവിൽ നിൽക്കുന്ന ഒരു ഒരു വലിയ വ്യക്തിയാണ് ഒരു ബാർജ് വാടകയ്ക്കെടുത്ത് ബോംബേന്ന് ഒരു ബാർജ് വാടകയ്ക്കെടുത്ത് ബാർജ് അല്ല ഒരു ടഗ് വാടകയ്ക്കെടുത്ത് വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് ഈ ക്രൂവിനെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനം നടത്തി പക്ഷേ കേരള സർക്കാരിൻ്റെ ടഗുമായിട്ട് മത്സരിക്കാൻ പറ്റാതെ റേറ്റിൻ്റെ കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിന് ടഗ് തിരിച്ചുവിടേണ്ടി വന്നു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ തീർച്ചയായിട്ടും ഇതൊന്നും പരിശോധിക്കാതെ ആയിരിക്കില്ലല്ലോ കൊണ്ടുവന്നു അദ്ദേഹത്തിന് പോലും ആ സംരംഭം ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ കപ്പൽ വാങ്ങണമെന്ന് പറയുമ്പോൾ ലോകത്ത് കപ്പൽ ഇല്ലാഞ്ഞിട്ടാണോ നമ്മൾ കപ്പൽ വാങ്ങുന്നത് എത്രത്തോളം കപ്പലുകൾ ഇവിടെ പരിചയസമ്പന്നരായ ആളുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മളൊരു കപ്പൽ വാങ്ങിച്ചാൽ കപ്പലിന് ഡിമാൻഡ് ഉണ്ടാകുമോ ചരക്കാരെങ്കിലും തരുമോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതൊരു വലിയ സയൻസാണ് മാരിടൈം ഇക്കോണമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് സയൻസ് അതൊക്കെ പഠിച്ച് ആത്മവിശ്വാസം വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കപ്പലല്ല ഒൻപത് കപ്പലോ തൊണ്ണൂറ് കപ്പലോ ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത് ലോകത്തിലെ ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരൻ ലോക ചാമ്പ്യനാകാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു തുടങ്ങിയത് എന്താണ് സംഭവം വിഴിഞ്ഞം തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന അദാനി ഗ്രൂപ്പ് അവർ വളരെ അടുത്ത നാളുകളിലാണ് ഇന്ത്യക്ക് പുറത്ത് അവരുടെ ഓപ്പറേഷൻ തുടങ്ങിയത് അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം അതിനെക്കുറിച്ചുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ കമ്പനി വിദേശ പോർട്ടുകൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ വിദേശത്തെ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ദുബായ് പോർട്ട് വേൾഡിൻ്റെ നമ്പർ ടു ആയ ജമാൽ മജീദ് ബിൻ താനിയ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ വിവരം അറിയിക്കുന്നുണ്ടോ അറിയില്ല അദ്ദേഹം വിഴിഞ്ഞത്ത് വന്നിട്ട് വിഴിഞ്ഞം അതിൻ്റെ സാധ്യതകൾ മുഴുവൻ പരിശോധി നേരിട്ട് പരിശോധിക്കാനാണ് അദ്ദേഹം വന്നത് അങ്ങനെ വന്ന സമയത്തും എന്നെപ്പോലുള്ളവർ ചിന്തിച്ചത് എന്തുകൊണ്ടും ഒരു ഇന്ത്യക്കാരൻ ദുബായിൽ പോയി അവിടെ ഉള്ളൊരു പോർട്ട് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്തരം ശുഭകരമായ വാർത്തകൾ നമ്മൾ കേട്ടു തുടങ്ങുകയാണ് ആദ്യം കൊളംബോ പോർട്ടാണ് അദാനി ഗ്രൂപ്പ് എടുത്തത് വെസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ എടുക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് അതിനെ തുടർന്ന് ഇസ്രയേലിലെ ഹൈഫ പോർട്ട് എടുക്കുന്നു എന്നുള്ള വാർത്ത വന്നു പിന്നീട് കേട്ടത് വിയറ്റ്നാമിലെ ഒരു പോർട്ട് അദാനി ഗ്രൂപ്പ് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ദാറുസലാം ദാറുൽ സലാം ചാൻസാനിയയിലെ പോർട്ട് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു ഏകദേശം പ പതിമൂന്ന് പോർട്ടോളം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ടെർമിനൽസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പ് നാല് പോർട്ട് വിദേശത്ത് എടുക്കുമ്പോൾ അവരുടെ അവകാശവാദമാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അദാനി ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഓപ്പറേറ്ററായി മാറും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നു എന്നെ ശ്രമിക്കുന്ന നിങ്ങളും അഭിമാനിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പോൾ ദാറുൽ സലാം എന്ന് പറയുന്ന ടെൻസാനിയയിലെ പോർട്ട് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ അത് നമുക്കെന്താണ് ഗുണം ചെയ്യാൻ പോകുന്നത് പണ്ട് ആഫ്രിക്കയിൽ പോയ കഥ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ മാർക്കറ്റ് നമുക്ക് തുറന്നു കിട്ടുകയാണ് ഇന്ത്യക്ക് തുല്യമായ ഒരു മാർക്കറ്റ് ആഫ്രിക്കയിൽ നമുക്ക് തുറന്നു കിട്ടുകയാണ് ഈ ബന്ധം ഉപയോഗിക്കാം അദാനി പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വിഴിഞ്ഞവും അദാനി പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ദാറുൽ സലാം പോർട്ടും തമ്മിൽ ഒരു ബന്ധം സ്വാഭാവികമായിട്ടും വരുമ്പോൾ നമുക്ക് ആഫ്രിക്കയിലോട്ട് പോകാനും ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെയുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ് അപ്പോൾ എന്താണ് ആഫ്രിക്ക നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുണ്ട് വലിയ വലിപ്പമുള്ള പ്രദേശമാണ് ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ അഞ്ചോ ആറോ ഇരട്ടി വലിപ്പമുള്ളതാണ് ആഫ്രിക്ക പക്ഷേ ജനസംഖ്യ ഇന്ത്യക്ക് തുല്യമാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളെന്ന് പറയുന്നത് എന്താണപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ആളുകളാണ് അവർ വികസിത രാജ്യമല്ല അപ്പോൾ അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് അവരെവിടെ നിന്ന് വാങ്ങുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം എന്തായാലും അവർ ആവശ്യക്കാരാണ് ഇന്ത്യക്ക് നൂറ്റിനാൽപ്പത് കോടി അപ്പോൾ കമ്പാരിസൺ ജനങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയും ആഫ്രിക്കയും ഏകദേശം തുല്യമാണ് അൻപത്തിനാല് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കയിൽ അൻപത്തി രാജ്യങ്ങളുണ്ട് നമുക്ക് ഇരുപത്തെട്ട് സംസ്ഥാനവും എട്ട് യൂണിയൻ ടെറിട്ടറിയും അടങ്ങുന്നതാണ് ഇന്ത്യ അപ്പോൾ ഒരു കമ്പാരിസൺ എന്നുള്ള നിലയ്ക്ക് ഒരു ഇന്ത്യ കൂടി നമുക്ക് ലഭിക്കുന്നു വിഴിഞ്ഞം പോർട്ടിന് ഇന്ത്യൻ മാർക്കറ്റ് മുഴുവൻ കേറ്റർ ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ സാധ്യത വിഴിഞ്ഞത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ ദാറുൽസലാം എന്ന് പറയുന്ന ടാൻസാനിയൻ പോർട്ട് വഴി ആഫ്രിക്കയിലെ അൻപത്തി നാല് രാജ്യങ്ങളിലോട്ടും ചിരക്കെത്തിക്കുവാനും അവിടെ നിന്ന് ചരക്ക് വിഴിഞ്ഞത്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചരക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കാനോ കഴിയുക എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പ് ആ പോർട്ട് ഏറ്റെടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സാധ്യത ഇതുപയോഗപ്പെടുത്താൻ നേരത്തെ സ്വന്തമായി കപ്പൽ വാങ്ങണം എന്ന് സ്വപ്നം കണ്ട എക്സ്പ്രഷനിസ്റ്റ് അവരെ പോലുള്ള ആളുകൾ ഈ ആഫ്രിക്കയുടെ ഈ സാധ്യത പഠിക്കാൻ ശ്രമിക്കണം അദാനി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ അവിടെ ചെല്ലുമ്പോൾ അതോടൊപ്പം നമുക്ക് ഇന്ത്യക്കാരൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവിടെയുള്ള ആളുകളുമായി ആഫ്രിക്കയിലെ ടാൻസാനിയ മാത്രമല്ല തോട്ടടുത്തെ കെനിയ ഉണ്ട് മൊസാമ്പിക്കുണ്ട് അങ്ങനെ പല പല രാജ്യങ്ങൾ നാൽപ്പത്തെട്ട് രാജ്യങ്ങൾ അവിടെ നാല് രാജ്യങ്ങളുണ്ട് അവരിലൂടെ എല്ലാം നമുക്ക് എങ്ങനെയാണ് ഒരു വ്യാപാരം മെച്ചപ്പെട്ട വ്യാപാരവും ബന്ധവും സൂക്ഷ ആരംഭിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ഉപയോഗി പഠിക്കേണ്ട ഒരു വിഷയം അദാനി പോർട്ട് ടാൻസാനിയയിലെ ദാറുൽസലാം പോർട്ട് ഏറ്റെടുക്കാൻ പോകുമ്പോൾ അതാനീ ആ നിരയിൽ ഏകദേശം എട്ടാമത്തെ ആളാണ് ലോക പോർട്ട് ഓപ്പറേറ്റർമാരുടെ നിരയിൽ എട്ടാമത്തെ ആളാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് സ്വാഭാവികമായും ഡി പി വേൾഡ് ആണ് ഏകദേശം എഴുപത്തെട്ട് ടെർമിനൽ എഴുപത്തെട്ടാണോ എൺപത്തിരണ്ടോന്നാളൊരു കൺഫ്യൂഷനുണ്ട് നാൽപ്പത് രാജ്യങ്ങളിലായി ലോകത്തിൻ്റെ പത്ത് ശതമാനം കണ്ടെയ്നർ അവരാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത് ഹച്ചിസൺ വമ്പാവോ എന്ന് പറയുന്ന ഹോങ്കോങ്ങിലെ കമ്പനിയാണ് അവർ അവരൻപത്തിനാല് രാജ്യങ്ങളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോക ചരക്കിൻ്റെ പതിമൂന്ന് ശതമാനം അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മൂന്നാമത്തേത് സിംഗപ്പൂർ പോർട്ടാണ് പോർട്ട് ഓഫ് സിംഗപ്പൂർ അവർ ഇരുപത്തിയാറ് രാജ്യങ്ങളിലാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത് നേരത്തെ സംസാരിച്ച എ പി എം മാസ്കിൻ്റെ എ പി എം അവർ എഴുപത്തി നാല് ടെർമിനൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തെട്ട് രാജ്യങ്ങളിലായിട്ട് പിന്നെ കോസ്കോ എന്ന് പറയുന്ന ചൈന കമ്പനി മുപ്പത്തിയേഴ് പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചൈന മൊത്തമായിട്ട് എല്ലാ കമ്പനികളും ചേർന്ന് അൻപത്തി രാജ്യങ്ങളിലായിട്ട് തൊണ്ണൂറ്റിയാറ് പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ യൂറോ ഗേറ്റ് ഒടുവിൽ അദാനി അദാനിയുടെ ചിത്രം എന്താണ് ഇന്ത്യയിലെ പതിമൂന്ന് പോർട്ട് ടെർമിനൽ പോർട്ടുകൾ പ്ലസ് കൊളംബോ വിയറ്റ്നാം ഇസ്രായേൽ ടാൻസാനിയ ഒരു പത്ത് പതിനേഴ് പോർട്ടുകളാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കണം എന്നാഗ്രഹിക്കുന്ന അടുത്ത രണ്ടായിരത്തി മുപ്പതെന്ന് പറയുമ്പോൾ കേവലം ഏഴ് വർഷം അല്ലെങ്കിൽ ആറര വർഷം ഇതിന് ഇതിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും നമ്പർ ആയിട്ട് കുതിക്കണമെങ്കിൽ അവർ തൊണ്ണൂറ്റിയാറ് പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്ഷമിക്കണം ദുബായ് അല്ല ചൈനയിലെ എല്ലാ കമ്പനികളും കൂടി ചേരുന്നതാണ് ഏറ്റവും വലിയ ഓപ്പറേറ്റർ അപ്പോൾ അദാനി നമ്പർ വണ് ആകണമെങ്കിൽ തൊണ്ണൂറ്റി ആറിനേക്കാൾ കൂടിയ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമാണ് ലോക ചാമ്പ്യനായി അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുവാൻ പറ്റുക അതവർക്ക് കഴിയട്ടെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദാനി ഗ്രൂപ്പിന് ലോകത്തിലെ തൊണ്ണൂറ്റിയാറോ നൂറോ പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ശുഭദിനം വരട്ടെ എന്നുള്ള ആശംസയോടെ ഇന്നത്തെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു